അല്ല മോൻ എന്തുവാ പ്രേമം അസ്ഥിക്ക് പിടിച്ച് നാട്ടുകാരെ കാണിക്കാനുള്ള പരിപാടിയാണോ? എന്താ ഇത്? ഇത് നമ്മുടെ ഫോട്ടോ അല്ലേ, കൊള്ളാലോ. പ്രേമം, ഞാനൊരു കാര്യം പറയാം. എനിക്ക് നീ നാടകം കളിക്കാൻ വയ്യ, ഒന്നും പറയരുത്. എനിക്ക് വയ്യ നീ ഇത് കണ്ടിന്യൂ ചെയ്യാൻ. ചെന്നത് തല്ലണോ? ചെന്നെ തല്ലിക്കോ. ചെന്നെ തല്ലിക്കോ. ഒന്നാ പോലും ആരും ചോദിക്കാൻ വരത്തില്ല. കാരണം ഞാൻ ഓർഫനാ. കൊച്ചിന്റെ കാര്യം അമ്മ പോയിട്ട് വരാം, ഇവിടെ നിൽക്കട്ടോ. ആ അല്ലേ, നീയും പോരും. അമ്മ എന്റെ ചെരുപ്പ് ലൂസാ, എനിക്ക് വേറെ ചെരുപ്പ് വാങ്ങിച്ചോ. ആ വാങ്ങിത്തരാം. അയ്യോ, ട്രിങ് ട്രിങ് വണ്ടി പോട്ടെ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിയിരുന്ന ഈ കുട്ടിയാ.
എടാ ബാനു, ഈ പ്രായത്തിൽ ഇവളെ ദത്തെടുക്കാൻ പറ്റുമോടാ? ആ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് അന്വേഷിക്കേണ്ടി വരും. നോക്കാവുന്നതാണ്. അമ്മ പറയുന്നേ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ. നമുക്ക് വേണമെങ്കിൽ നാളെ തന്നെ പോയി തൻ്റെ ലഗേജ് ഒക്കെ എടുക്കാം. അധികമൊന്നുമില്ല, കുപ്പികൾ മാത്രമേ ഉള്ളൂ. കുപ്പികളോ? താൻ അടിക്കൂ. അതല്ല, ബോട്ടിൽ ആർട്സ്. ഓ, അത് ഈ കുപ്പികളൊക്കെ പെയിന്റ് അടിച്ചിട്ട് അറിയാം. അമ്മയുടെ അമ്മ തരാൻ പറഞ്ഞ അച്ഛാ. ഇതുപോലത്തെ ഒരു വീട് ഇനി ഈ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഇനി കിട്ടില്ല. കാർ കയറ്റിയിടാൻ കാർപോർട്ട്. അല്ല, ഓട്ടോ കയറ്റിടാൻ പറ്റില്ലേ? എടോ, കാർ കയറ്റിയിടുന്നിടത്ത് പിന്നെ ഓട്ടോറിക്ഷ കയറ്റിയിടാൻ പറ്റില്ലേ? താൻ എന്തീ പറയുന്നത്? ദേ നല്ല വിശാലമായ മുറ്റം, ചുറ്റും മരങ്ങൾ,
അയൽവക്കത്തൊക്കെ എന്ത് സ്നേഹമുള്ള ആൾക്കാരെ താമസിക്കണമെന്നറിയാം. അയലത്തൊക്കെ താമസം ദേ, ഈ വീട്ടിലൊരു അമ്മമോനുണ്ട്, പിന്നെ ഈയിടെ ആ ചെക്കൻ വിളിച്ചിറക്കി കൊണ്ടുവന്നൊരു പെൺകൊച്ചു. ഹായ്, എന്നെ മനസ്സിലായോ? അന്ന് ഹോസ്പിറ്റലില് ചേട്ടാ മറ്റേ 13 മാസം ആരാന്ന് മനസ്സിലായോ? ഹോസ്പിറ്റൽ. നമസ്കാരം ശിവൻകുട്ടി. അതെ, നമസ്കാരം. നമസ്കാരം. അല്ല, നമ്മളെയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഓ, ഓർമ്മയുണ്ട്. എന്താ ഇവിടെ? അല്ല, ഞങ്ങളെ ഈ വീടൊന്ന് വാടകയ്ക്ക് നോക്കാനായിട്ട് വന്നേ. അപ്പൊ നിങ്ങളൊക്കെ നേരത്തെ പരിചയക്കാരാണ്. അതെ. എന്നാ പിന്നെ വീടെടുത്തോ, എനിക്ക് മിണ്ടിയും പറഞ്ഞായിരിക്കും ഒരാളും കൂടെ ആയല്ലോ. അതെ അതെ. അല്ല, എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ഓട്ടത്തിനൊക്കെ പോകുമ്പോ ഇവിടെ ഇവിടെ ആക്കിയിട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾ നോക്കിയുള്ളൂ. അല്ല, അപ്പൊ എന്താ ശരിക്കും നിങ്ങളുടെ കഥ? നിങ്ങൾ ലവ് മാരേജ് ആണോ? അതെ, ലവ് മാരേജ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനൊരു ദിവസം മൊബൈൽ റീചാർജ് ചെയ്തിട്ട് അത്യാവശ്യത്തിനൊരു കോള് വിളിക്കാൻ നോക്കി. അങ്ങനെ കോള് വിളിക്കാൻ നോക്കിയപ്പോൾ ഫോണി ബാലൻസ് ഇല്ലെന്ന്. അതെങ്ങനെ? ഇപ്പൊ അങ്ങോട്ട് റീചാർജ് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഫോണി ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ചോദിക്കാനായിട്ട് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചു. ചീത്ത പറയാനാണ് വിളിച്ചത്. അതിനകത്ത് വിളിച്ചപ്പോൾ ഫോൺ എടുത്താണെങ്കിൽ ഇദ്ദേഹം. സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമർ കെയർ വിളിക്കും ഇതിനെ ഇദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട്. അങ്ങനെ സെറ്റായി, ഇവിടെ വരെയൊക്കെ എത്തി. വളരെ നന്നായത്. താങ്ക് യു. ഏത് കസ്റ്റമർ കെയറിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ തിരുവനന്തപുരം. ഓ, ഞാൻ അവിടെ കൊച്ചിയിലാണ്. അല്ല, എന്താ ശരിക്കും നിങ്ങളുടെ കഥ? ഞങ്ങളുടെ ഒരു ഒന്നൊന്നര സ്റ്റോറിയാണ്. ഒരു സിനിമക്കുള്ള കഥ ഉണ്ടാവും. അതെ അതെ ബാനോട്ടാ, നമ്മുടെ കഥ സിനിമയാക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പേരിടും? നമ്മളതിന് വള്ളി.